ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിതസ് അക്കാദമി. ഞാൻ രശ്മി. നമ്മൾ പുതിയൊരു സെഷൻ ആരംഭിക്കുകയാണ്. എല്ലാ മാസങ്ങളിലെയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇത്തവണ നമ്മൾ നോക്കുന്നത്. ആൻഡ് പൊതുവെ നമ്മളൊരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെയുള്ള ഏതൊരു പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള പോലത്തെ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊട്ടും വൈകാതെ തന്നെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് LDC, LGS എക്സാം അല്ലെങ്കിൽ KAS എക്സാം ഒക്കെ ആകുമ്പോഴേക്കും വേണ്ടുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നും അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ അതോ ഡീറ്റെയിൽഡ് ടോപ്പിക് വേണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് തരാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതിൽ ആദ്യം ഡിസംബർ മാസത്തിൽ ആദ്യം കാണുന്നത് ഡിസംബർ ഒന്ന് അന്നത്തെ പ്രത്യേകത എന്താണ്? വേൾഡ് എയ്ഡ്സ് ഡേ ആണ് ഡിസംബർ 1. അതായത് എയ്ഡ്സിന് എതിരെയായിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് യുണൈറ്റഡ് നേഷൻസ് ആണ് ഇത്തരത്തിൽ വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് ഡിസംബർ 1 ആചരിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. പിന്നെ ഡിസംബർ 2 വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആണ് ഡിസംബർ 2. അതുപോലെ അത് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ കേസിനൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, ഇൻ്റർനാഷണൽ ലെവലിൽ അബോളിഷൻ ഓഫ് സ്ലേവറി അല്ലേ, സ്ലേവറി ഇല്ലാതാക്കാനായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് അബോളിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ അബോളിഷൻ ഓഫ് സ്ലേവറി ആയിട്ട് നമ്മൾ ഡിസംബർ 2 ആചരിക്കുന്നുണ്ട്. UN ആണ് അങ്ങനെ തീരുമാനിച്ചത്. അതായത് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിമത്തത്തിൻ്റെ നമ്മുടെ രാജ്യത്തില്ല എന്നാലും പല രാജ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സ്ലേവറിയുടെ കണ്ടംപററി ആയിട്ടുള്ള എല്ലാ ഫോംസും ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദി അബോളിഷൻ ഓഫ് സ്ലേവറി ആയിട്ട് ഡിസംബർ 2 ആചരിക്കാൻ ആരംഭിക്കുന്നത്. കിട്ടി. ഇനി ഡിസംബർ 3 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ ആണ്. അതുപോലെ തന്നെ വേൾഡ് കൺസർവേഷൻ ഡേയുമാണ്. അതായത് ഈ അംഗപരിമിതരായിട്ടുള്ളവർ, അംഗവൈകല്യം വന്നവർ, അവരും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അവരെ അങ്ങനെ മാറ്റി നിർത്തിക്കൂടാ എന്നുള്ള ഒരു രീതിയിൽ അവരുമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് വരാനായിട്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനായിട്ട്, ഒരു അവയർനെസ് ഉണ്ടാക്കാൻ പബ്ലിക്കിനുള്ളിൽ, ജനങ്ങൾക്കുള്ളിൽ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ടാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ ആയിട്ട് ഡിസംബർ 3 ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് കൺസർവേഷൻ ഡേ കൂടിയാണ് ഡിസംബർ 3 എന്ന് പറയുന്ന ദിവസം. ഓക്കെ, ഇനി ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആണ്. ഡിസംബർ 4 എന്താണ്? ഇന്ത്യൻ നേവി ഡേ ആണ്. അതായത് 1971 ഡിസംബർ 4 1971 ഡിസംബർ 4 നമ്മൾ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് പാകിസ്ഥാൻ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ നടത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലേ, അതിന് നേരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ വിജയത്തെ ഒരു കൊമെമറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ സൂചിപ്പിച്ചുകൊണ്ട് അതിനോടുള്ള ഒരു ബഹുമാനാർത്ഥം ആ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഇന്ത്യൻ നേവി ഡേ ആചരിക്കുകയാണ് എന്ന് ഡിസംബർ 4 കിട്ടി. പിന്നെ ഡിസംബർ 5 വരുന്നത് ഇൻ്റർനാഷണൽ വോളണ്ടിയർ ഡേ ഫോർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഈ NGOക്ക് വേണ്ടിയും അതുപോലെ മറ്റും വോളണ്ടിയറിങ് വർക്ക് ചെയ്യുന്നവരില്ലേ, വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നവരില്ലേ. ഓക്കെ, അപ്പോൾ ഒരു തിരിച്ച് ഒരു പ്രതിഫലേശ കൂടാതെ ചെയ്യുന്ന ഒരു സാമൂഹിക സേവനമാണത് അല്ലേ. അപ്പോൾ അതിനോടുള്ള ഒരു ബഹുമാനാർത്ഥം, അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ അവരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഡിസംബർ 5 ഇൻ്റർനാഷണൽ വോളണ്ടിയർ ഡേ ഫോർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിട്ട് ആചരിക്കുന്നത്. കിട്ടിയല്ലോ. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡിസംബർ 7 ഡിസംബർ 7 ആം ഫോഴ്സസ് ഫ്ലാഗ് ഡേ ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ കൂടിയാണ്. അതായത് നമ്മൾ ഒരു രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് അതിർത്തിയിൽ നിന്ന് വളരെ ധീരമായി തന്നെ അതിന് വേണ്ടി പൊരുതി ആ യൂണിഫോമിലിരിക്കെ തന്നെ അല്ലേ രക്തസാക്ഷിയാകുന്നവരില്ലേ, അവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ഒക്കെ ആയിട്ട് നമ്മൾ ഡിസംബർ 7 ആചരിക്കുന്നത്. ഓക്കെ, പിന്നെ ഡിസംബർ 9 ഇൻ്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആണ് ഡിസംബർ 9. അതായത് ഈ കറപ്ഷനെതിരെ ജനങ്ങൾക്കുള്ളിൽ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് അതിനെതിരെ പൊരുതാനായി അവരെ ഒരു തോന്നലുണ്ടാക്കാനായിട്ട് ചെയ്യുന്നതാണ് ഡിസംബർ 9 നമ്മൾ ഇൻ്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഡിസംബർ 10 ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അതെന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ 1948 ഡിസംബർ 10
യു എൻ എന്ത് ചെയ്തു, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്യാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു എൻ അഡോപ്റ്റ് ചെയ്യുന്നത് 1948 December 10 അതാണ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് December 10 നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഒരു സ്റ്റേറ്റിൽ ഒരു പൗരനെതിരെ ഹ്യൂമൻ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഒരാൾ കേസ് കൊടുക്കേണ്ട കാര്യമില്ല, സോമോട്ടോ കേസ് നിലവിൽ വരും. അതായത് സ്വമേധയാ, കോടതികൾക്ക് സ്വമേധയാ ആ കേസ് ഏറ്റെടുത്ത് നോക്കാനായിട്ട് അതിൽ പരിശോധിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ഒരു രാജ്യം അവരുടെ പ്രജകൾക്ക് നേരെ, അവരുടെ സിറ്റിസൻസിന് നേരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, മനുഷ്യാവകാശം ലംഘിക്കുന്നതായി ചെയ്യുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ഒരു കുട കീഴിലാക്കി ആ കുട യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ, മനുഷ്യാവകാശത്തിനായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ പാസ്സാക്കിയത് 1948 December 10 സോ ആ കുട കീഴിലാണ് നമ്മൾ ഓരോരുത്തരും. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു എൻ അതിൽ കയറി ഇടപെടും. ഓക്കെ, ഇനി December 11 ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേ ആണ് December 11. ഇത് വേറൊന്നിനുമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ മൗണ്ടൻസിനും, അല്ലെ, മനുഷ്യരാശിയിൽ മൗണ്ടൻസിനും ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേ December 11 നമ്മൾ ആചരിക്കുന്നു. ഇനി December 14 December 14 വേൾഡ് എനർജി ഡേ ആണ്. December 14 വേൾഡ് എനർജി ഡേ ആണ്. മെയിനായിട്ട് ഈ ഇവിടെ ഉദ്ദേശിക്കുന്ന എനർജി നമ്മുടെ ഫിസിക്സിലെ എനർജിയാണ് കേട്ടോ, എനർജി സോഴ്സസിൽ ആ ഒരു എനർജിയാണ്. അതായത് ഇവിടെ എനർജി കൺസംഷൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജി, അല്ലെ, ആ എനർജി കൺസംഷൻ, അതിൻ്റെ സ്കാർസിറ്റി, അതായത് അതിൻ്റെ ലഭ്യത കുറവ്, അത് വളരെയധികം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് നമ്മുടെ ഇപ്പോഴത്തെ ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തിനെ ബാധിക്കും, അല്ലെ. അപ്പോൾ അങ്ങനെ ബാധിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിലും പെട്രോളും ഒക്കെ ലഭ്യമാണെന്ന് പറഞ്ഞാൽ മുഴുവൻ നമ്മളെടുത്ത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു തലമുറയ്ക്ക് ഒട്ടും ബാക്കി വയ്ക്കാത്ത രീതിയിൽ നമ്മൾ എല്ലാ റിസോഴ്സസും നമുക്കായി മാത്രം എനർജി സോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളൂടെ ഈ വേൾഡ് എനർജി ഡേ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി December 16 December 16 വിജയ് ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. December 16 വിജയ് ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതായത് 1971 എന്താ, പാകിസ്ഥാന് എതിരെ ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ ഇന്ത്യ വിജയിക്കുകയുണ്ടായി, ഇല്ലേ. ഇതാണ് ശരിക്ക് 1971 യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെതിരെ ജയിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മയ്ക്ക്, അതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും December 16 വിജയ് ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1971 December 16 നമ്മൾ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കുന്നത് December 18 അത് മൈനോറിറ്റി റൈറ്റ്സ് ഡേ ആണ്. മൈനോറിറ്റി റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിട്ടേണ്ടുന്ന അർഹമായ ആ ലീഗൽ റൈറ്റ്സ് അതെല്ലാം കൊടുക്കാനായിട്ട് ആ ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മൈനോറിറ്റി റൈറ്റ്സ് ഡേ. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ കൂടിയാണ് December 18. അതായത് അഭയാർത്ഥികളായവർക്ക്, അഭയാർത്ഥികളായി വരുന്നവർക്ക് കൂടി അവരെ കൂടെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഡേ ആണ് December 18. പിന്നെ December 20 ഇൻ്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ആണ്. ഇൻ്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ആണ് December 20. അതായത് വേറൊന്നുമില്ല, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഒക്കെ പറയില്ലേ നമ്മൾ, അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരാശി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഉള്ളൊരു ദിവസമാണ് December 20. December 22 നമ്മളെ ഒരു മത്സര പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ്. അതായത് അന്നാണ് ശരിക്ക് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ ജീനിയസ് എന്ന് തന്നെ പറയാവുന്ന ശ്രീനിവാസ രാമാനുജൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് December 22. അതുകൊണ്ട് നമ്മൾ ആ December 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. പിന്നെയുള്ളത് December 23 കിസാൻ ദിവസമാണ്. December 23 എന്താണ്? കിസാൻ ദിവസമാണ്. അത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗ്, അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ December 23 നാഷണൽ ഫാമേഴ്സ് ഡേ അഥവാ കിസാൻ ദിവസായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗധരി ചരൺ സിംഗിനോടുള്ള ബഹുമാനാർത്ഥമാണ്.
ലാസ്റ്റ് നാഷണൽ കൺസ്യൂമർ ഡേ December 24, അതായത് 1986 December 24 ഇന്ത്യൻ പ്രസിഡൻറ്റ് അസെൻറ്റ് കൊടുക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്. 1986 December 24 പ്രസിഡൻറ്റ് തൻ്റെ സമ്മതം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനോടുള്ള ഒരു സ്മരണാർത്ഥമാണ് December 24 നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ ഇത്രയെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഐ ഹോപ്പ് ഈ സെഷൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിന്ന്. നിങ്ങൾക്ക് എന്ത് ക്ലാസ്സാണ്, ഏത് ടോപ്പിക്കാണ്, ഏത് ലെവലിലാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വസ്റ്റ് ആവശ്യപ്രകാരം നമ്മൾ തീർച്ചയായും അതേപോലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നാ നമ്മൾ LDC അതുപോലെ തന്നെ KS വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് LGS അല്ലെങ്കിൽ RRB ഡേറ്റ് ഒക്കെ കൺഫേം ആയി കഴിഞ്ഞാൽ RRB തീർച്ചയായും ക്ലാസ്സസ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ മറ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.